Angels Army, Angels Army. Angels Army, Angels Army. Angels Army. സ്വർഗീയ സൈന്യത്തോടൊപ്പം പരിശുദ്ധ ജപമാലയും കയ്യിലേന്തി ഒരു തീർത്ഥാടനം. ഏഞ്ചൽസ് ആർമി നിങ്ങളെ ക്ഷണിക്കുന്നു. പ്രകാശത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ. രണ്ടാം രഹസ്യം, കാനായിലെ അത്ഭുതം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ചാവറ പിതാവ് പറയുന്നുണ്ട്, ഓരോ ക്രൈസ്തവ കുടുംബവും ഈ ഭൂമിയിൽ സ്വർഗത്തിന്റെ സാദൃശ്യങ്ങളാണെന്ന്. ഇന്ന് നമ്മൾ കാനായിലെ കല്യാണവിരം ധ്യാനിക്കുമ്പോൾ ശരിക്കും അതൊരു ക്രൈസ്തവ കുടുംബത്തിന്റെ സമ്പൂർണ്ണ ചിത്രമാണെന്ന് തോന്നുന്നു. ഈശോയുള്ള, മാതാവുള്ള, ശിഷ്യന്മാരുടെ സാന്നിധ്യമുള്ള ഒരു കുടുംബം. ഇതിൻ്റെ അർത്ഥം എന്താണ്? എന്തിനാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ഇങ്ങനൊരു അത്ഭുതം എഴുതി വെച്ചത്? വീഞ്ഞു തീർന്നു പോയ കാനായിലെ വീട് നമ്മളെന്താണ് ഓർമ്മിപ്പിക്കുന്നത്? കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയുടെ കുടുംബത്തിൽ പ്രശ്നമോ പ്രതിസന്ധിയോ ഉണ്ടാകില്ല എന്നല്ല, മറിച്ച് ഈശോ അവിടെ അതിജീവനത്തിൻ്റെ മന്ത്രമായി വരും എന്നാണ്. പ്രശ്നവും പ്രതിസന്ധിയും വരുമ്പോൾ കർത്താവ് നിന്നെ കരുതിക്കോളുമെന്നാണ്. അവൻ നിന്നെ അഴലാൻ അനുവദിക്കുകയില്ല. പരിശുദ്ധ അമ്മ നിന്നെ നാണം കെടാൻ സമ്മതിക്കുകയില്ല. അപ്പസ്തോലന്മാരും വിശുദ്ധന്മാരും നിനക്ക് വേണ്ടി മാധ്യസ്ഥം പിടിക്കും. മാലാഖമാരും ദൈവദൂതന്മാരും അവരുടെ ചിറകിന് കീഴെ നിന്നെ കാത്തുകൊള്ളും, താങ്ങിക്കൊള്ളും. അതുകൊണ്ട് നീ ആദ്യം ചെയ്യേണ്ടത് സ്വർഗം തന്ന ആയുധമായ പരിശുദ്ധ ജപമാല കയ്യിലെടുത്ത് മാതാവിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ച് അമ്മയെ നിന്റെ വീട്ടിലേക്ക് കയറ്റ്. മാതാവ് വരുമ്പോൾ ഉണ്ണി വരും. ഈശോ വന്നു കഴിയുമ്പോൾ ശിഷ്യമാർ ഒപ്പം വരും. മാലാക സൈന്യം പുറകെ പറന്നെത്തും. നിന്റെ കുടുംബം ഒരു സ്വർഗമായി തീരും. നീ ഒന്ന് കാനായിലെ കല്യാണ വീട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കേ. മാതാവിൻ്റെ അടുത്ത ബന്ധുവിൻ്റെയോ സുഹൃത്തിൻ്റെയോ വീടാണെന്ന് തോന്നുന്നു. യേശുവും ശിഷ്യന്മാരും ഒക്കെ തമാശയൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. മാതാവ് എല്ലാ മുക്കിലും മൂലയിലും ഒരു കാര്യസ്ഥയെ പോലെ ഓടി നടക്കുന്നുണ്ട്. നേരത്തെ തന്നെ വന്ന് പണികളൊക്കെ ഏറ്റെടുത്തു തുടങ്ങിയിരിക്കുന്നു. വീഞ്ഞു തീർന്നു പോയതൊക്കെ വീടിൻ്റെ ഉൾത്തടങ്ങളിൽ മാത്രമറിയുന്ന കാര്യമാണ്. പക്ഷെ അമ്മയതറിഞ്ഞു. കാരണം കാനായിൽ അമ്മയും അവിടുത്തെ വീട്ടുകാരിയായി മാറി. ആ വീടിൻ്റെ നൊമ്പരം അവളുടെ ഹൃദയ താളമായി മാറി. സ്വന്തം മകനെ പരസ്യ ജീവിതത്തിലേക്ക് തള്ളിയിട്ട്, അതായത് കുരിശുമരണത്തിലേക്ക് തള്ളിയിട്ടിട്ട്, കൈപിടിച്ചു കൊടുത്തിട്ട് നിസ്വാർത്ഥമായി അവൾ ആ കുടുംബത്തെ രക്ഷിക്കുന്നു വലിയ നാണക്കേടിൽ നിന്ന്. സുഹൃത്തെ, നീ എത്ര തവണ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും വീട്ടുകാര്യങ്ങളെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്നുണ്ടോ? എത്ര ശ്രമിച്ചിട്ടും വീട്ടിലൊരു ചിട്ടയും ക്രമവും സമാധാനവും ഐശ്വര്യവും പുകഴ്ചയും ഉയർച്ചയും ഒന്നും കിട്ടാതെ നട്ടം തിരിയുന്നുണ്ടോ? എന്നാൽ ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ വീടിൻ്റെ താക്കോല് പരിശുദ്ധ അമ്മയൊന്ന് ഏൽപ്പിക്ക്. യോഹന്നാൻ അവളെ വീട്ടിലേക്ക് സ്വന്തം അമ്മയായി സ്വീകരിച്ചതുപോലെ നീയും അവളെ സ്വന്തം അമ്മയായിട്ട് നിന്റെ വീട്ടിലേക്കൊന്ന് വിളിക്ക്. യോസേപ്പിതാവിൻ്റെ വിയോഗത്തിൽ നസ്രത്തിലെ കുടുംബത്തെ മുന്നിൽ നയിച്ച പരിശുദ്ധ അമ്മ കാനായിലെ കഷ്ടപ്പാടിൻ്റെ ദിവസത്തിൽ ആ കുടുംബത്തെ മുഴുവൻ ഹൃദയത്തിൽ ദത്തെടുത്ത ആ അമ്മ ഈശോയുടെ മരണശേഷം ചിതറിപ്പോയ, നിരാശപ്പെട്ടു പോയ ശിഷ്യന്മാരുടെ വലിയ കുടുംബത്തെ ഏറ്റെടുത്ത അമ്മ നിന്റെ ചെറിയ കുടുംബത്തെ ഏറ്റെടുക്കുകയും നിന്റെ വലിയ പ്രശ്നങ്ങളെ ചെറുപുഞ്ചിരിയോടെ സ്വർഗത്തിൻ്റെ കരം പിടിച്ച് നേരിടാൻ സഹായിക്കുകയും ചെയ്യും. പ്രിയ സുഹൃത്തെ, ഈശോയുടെ അമ്മ ഇപ്പോൾ നിന്റെയും എൻ്റെയും അമ്മ, നമ്മുടെ വീടിൻ്റെ അമ്മ, നമ്മുടെ വീടിൻ്റെ സംരക്ഷക. പക്ഷേ അമ്മയെ നിന്റെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റി കഴിഞ്ഞാൽ അവൾ ആദ്യം പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ മകൻ പറയുന്നത് പോലെ ചെയ്യുക, കാനായിൽ പറഞ്ഞ അതേ കാര്യം. സുഹൃത്തെ, ഇത് വലിയൊരു വെല്ലുവിളിയാണ്. എൻ്റെ മകൻ പറയുന്നത് പോലെ ചെയ്യുക. നീ ചെയ്യുന്നതെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടമാണോ? ഈശോ പറയുന്നതാണോ? നീ ചെയ്യുന്നതെല്ലാം ഈശോ ആഗ്രഹിക്കുന്നതാണോ? അങ്ങനെയെങ്കിൽ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നതിന് മുമ്പും ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പും രണ്ടു വട്ടം ചിന്തിക്കണം, പല വട്ടം ചോദിക്കണം, ഇത് ഈശോയുടെ ഇഷ്ടമാണോ? ഞാൻ ഈശോയുടെ ഇഷ്ടമാണോ ചെയ്യാൻ പോകുന്നത്? ആ ചോദ്യവും സംസാരവും നിന്റെ ജീവിതചര്യയായി മാറിയാൽ പിന്നെ അതിലൊരു ആനന്ദമുണ്ട്, ദൈവമക്കളുടെ സന്തോഷമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ വാതിക്കലും എഴുതി വെക്കാം, സ്വർഗം. അതാണ് ദൈവത്തിന് ഈ ഭൂമിയിലുള്ള ഓരോ വീടിനെ പറ്റിയുള്ള സ്വപ്നം. എല്ലാ വീടും സ്വർഗമായി തീരട്ടെ, നിന്റെ വീടും സ്വർഗമായി തീരട്ടെ. ഇതാണ് എൻ്റെ പ്രാർത്ഥന. അമ്മ മാതാവേ, നീ വരിക എൻ്റെ വീട്ടിലേക്ക്. നീ കൂട്ടിക്കൊണ്ടു വരിക ഈശോയെയും സ്വർഗം മുഴുവനെയും. ഏറ്റെടുക്കുക എൻ്റെ ഈ ജീവിത നവുകയെ, എൻ്റെ കുടുംബത്തെ. അമരത്ത് ഈശോയും കാര്യസ്ഥയായി നീയുമുള്ളപ്പോൾ ഞാൻ സുഖമായി ഉറങ്ങും, ആടിയുലയുന്ന കാറ്റിലും ആഴിയുടെ അഗാധതയിലും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണം ഉണ്ടാവട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമേൻ. സ്നേഹപൂർവ്വം ജർമ്മച്ചൻ.